സെറ്റീരിയ വെഡിംഗ് ആശുൻ പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ മാറ്റുക നിയർ റബ്ബർ സൊസൈറ്റി. യേശുവിന്റെ നാമത്തിൽ എല്ലാവർക്കും സർവ്വ നന്മയുണ്ടാകട്ടെ. സമാധാനത്തിന്റെ ദിവസങ്ങളാകട്ടെ, സന്തോഷത്തിന്റെ സ്വസ്ഥതയുടെ ദിവസമാകട്ടെ. സമ്പദ്സമൃദ്ധിയായ യേശുപുരം നിങ്ങളെയൊക്കെ നിറക്കട്ടെ. ദീർഘായുസും പൂർണ്ണ ആരോഗ്യം യേശുവിന്റെ നാമത്തിൽ നിങ്ങളുടെ കുടുംബങ്ങളെയും വാഴട്ടെ. ഈ അനുഗ്രഹങ്ങളെല്ലാം നിങ്ങളുടെ വസിക്കുമ്പോ അല്ലെ നിങ്ങൾക്ക് കടയിട്ട് തുണിയെടുക്കാൻ വരാൻ, അതാണ് പറയണത്. നമുക്ക് അനുഗ്രഹം കിട്ടണമെങ്കിൽ അനുഗ്രഹം ശകാരത്തിന് ശകാരവും ശാപത്തിന് ശാപവും പകരം നൽകാതെ അനുഗ്രഹം അനുഭവിക്കേണ്ടതിനും വിളിക്കപ്പെട്ടവരായതുകൊണ്ട് അനുഗ്രഹിക്കുന്നവരായിരട്ടി. ആർക്ക് അനുഗ്രഹം വന്നാലും നമുക്ക് ഇതൊരു ആ ഓഹരി നമുക്ക് ആസ്വദിക്കാൻ പറ്റും. ഇപ്പൊ ഒരു അയൽക്കത്തെ കൊച്ചു നന്നായിട്ട് പാട്ട് പാടും, നമുക്കൊരു പാട്ട് കേൾക്കാൻ പറ്റൂലേ? അയൽക്കത്തെ മാങ്ങാപ്പഴവും ചക്കപ്പഴവും ഒത്തിരി ഉണ്ടെങ്കിൽ നമുക്ക് രണ്ട് മാമ്പഴം കിട്ടില്ലേ? അതേസമയത്ത് കഷ്ടപ്പാടും ബഹളവും ഒച്ചപ്പാടും ബഹളവും ഒക്കെ എങ്കിൽ നമുക്കും ഒരു അസ്വസ്ഥതകളാണ്. അപ്പോ ഈ പ്രശ്നങ്ങളൊക്കെ ഉള്ളപ്പോ നമുക്കതെല്ലാം ജീവിതത്തിൽ പ്രശ്നങ്ങളാണ്. അപ്പൊ എപ്പോഴും അയൽക്കം കാരണം സഹോദരനും സകലതിനും സകലർക്കും സന്തോഷം ഉണ്ടാകട്ടെ. അപ്പൊ നമുക്കതിന്റെ ഓഹരി അനുഭവിക്കാൻ പറ്റും. അപ്പൊ നമ്മളവരെ അനുഗ്രഹിച്ചോണ്ട് യേശുപുരാൻ എന്ത് മനോഹരമായിട്ട് ഓരോ വ്യക്തിനെ നിഷ്കളങ്കനും വിശുദ്ധനുമാക്കണേ. നിനക്ക് അനുഗ്രഹം വേണം, നീ മറ്റുള്ളവരെ അനുഗ്രഹിക്ക. നീ വിധിക്കപ്പെടാതിരിക്കേണ്ടതിന് വിധിക്കരുത്. നമ്മൾ ആരെ വിധിച്ചും കുറ്റം പറഞ്ഞുകൊണ്ടിരുന്നോയോ, എന്റെ ജീവിതത്തിൽ അതെല്ലാം എനിക്ക് തിരിച്ചടിയായിട്ട് കിട്ടിയിട്ടുണ്ട്. അത് തന്നെ എന്റെ ജീവിതമാണ്. അപ്പോ നമ്മള് അങ്ങനത്തെ അതിനൊന്നും പോകാതിരിക്കുക. ഒന്ന് കാല സൃഷ്ടാവ് നമ്മളല്ലല്ലോ, വിധിക്കേണ്ടവരും ഒക്കെ ആള് വേറെയുണ്ട്, നമ്മൾ സൃഷ്ടാവും അല്ലല്ലോ. പിന്നൊരു അതിമനോഹരമായ വചനം ഈ കാലഘട്ടത്തിൽ നമ്മൾ ഏറ്റവും അധികം ഞാൻ എന്നും പ്രാർത്ഥിക്കുന്ന ഒരു വചനമാണ് ഫിലിപ്പിയർ 4:6-7. എപ്പോഴും ഇവിടെ പറയുകയാണ്, അപ്പോ നിങ്ങൾ ഒന്നിനെ കുറിച്ചും വിചാരപ്പെടേണ്ട, വാരപ്പെടേണ്ട, എല്ലാം പ്രാർത്ഥനയാലും സ്തോത്രത്താലും എന്നെ അറിയിക്കുക എത്ര വേണ്ടേ, എന്നാൽ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനം നിന്റെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തു യേശുവിൽ കാത്തുകൊള്ളും. ആമേൻ. ഇത് ദൈവമക്ക കൊള്ള അനുഗ്രഹാട്ടോ, ഈ പറഞ്ഞ അനുഗ്രഹം എല്ലാം ദൈവമക്ക കൊള്ള. കഴിഞ്ഞ ദിവസം എന്നോട് പരിശുദ്ധാത്മാവ് ശക്തമായിട്ട് ഇടപെട്ട ഇത് ദൈവമക്കാണ്. ബൈബിളിൽ പറയുന്ന അനുഗ്രഹങ്ങളെല്ലാം വന്നു ചേർന്നത് ദൈവമക്കാം. അപ്പൊ ദൈവമക്കളാണ് എങ്ങനെയാണ്? യേശുവിനെ കർത്താവെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുന്ന നാവ് കൊണ്ട് ഏറ്റുപറഞ്ഞ ഏവനും രക്ഷിക്കപ്പെടും. അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്നവനെ ദൈവമക്കളാകുവാൻ അവൻ യോഗ്യത ഓർത്തു. പിതാവ് യേശു തന്റെ മകന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അവകാശം കൊടുത്തു. അപ്പൊ നമ്മുടെ യേശു ക്രിസ്തുവിനെ കർത്താവായിട്ട് ഹൃദയം കൊണ്ട് വിശ്വസിച്ച നാവുകൊണ്ട് ഏറ്റുപറയുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് നമ്മളെ ഭരിക്കാൻ തന്നെ കർത്താവെന്ന് പറഞ്ഞാൽ കർത്തൃത്വം ഏൽപ്പിച്ചു കൊടുക്കുക. അപ്പൊ നമ്മൾ ഇതിനെ കുറിച്ച് വിചാരപ്പെട്ട് തലവേദന എടുത്ത് പുകഞ്ഞ് ഈ പറഞ്ഞ ഞാൻ എന്നിട്ട് വിചാരപ്പെടാറുണ്ട്. അപ്പൊ ഈ വചനം ഞാൻ പഠിച്ചു വെച്ചാണ്, വചനം പെട്ടെന്ന് വരും. പെട്ടെന്ന് മനസ്സിലിങ്ങനെ ചില കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്കും അസ്വസ്ഥയും ടെൻഷനും ഒക്കെ ഈ വചനം നമ്മൾ വായിച്ചിട്ട് ആ പ്രശ്നത്തിന് ഞങ്ങൾ കൊടുക്കണം. നമുക്കൊന്നും ലോകത്ത് ചെയ്യാൻ പറ്റില്ല, പിന്നെ എന്ത് ചെയ്യും? അപ്പൊ ഈ വചനത്തിന് നമ്മള് അങ്ങനെ ഏൽപ്പിച്ചു കൊടുത്തിട്ട് സമാധാനവും സ്വസ്ഥതയും യേശു ക്രിസ്തുവിൽ പ്രത്യാശ വയ്ക്കുക. അപ്പൊ സമാധാനവും സ്വസ്ഥതയും ഉണ്ടാവും. ഈ വചനം എനിക്ക് ക്രിയ ചെയ്യട്ടെ. എന്റെ ഈ മനസ്സിലെ ഈ ആതുരതകളും ഈ ചിന്തകളും പരിഹരിക്കാൻ അങ്ങ് മതിയായവൻ, ഈ പ്രശ്നത്തിനൊരു പരിഹാരം തരണമേ ദൈവമേ എന്ന് പറഞ്ഞ് ആ പ്രശ്നം അങ്ങ് ഏൽപ്പിച്ചു കൊടുത്തിട്ട് സ്തുതി സ്തോത്രം പറഞ്ഞുകൊണ്ടിരിക്കുക. പ്രശ്നം പരിഹരിച്ചു കഴിഞ്ഞെന്നുള്ള പ്രത്യാശയിൽ ലഭിക്കുന്നതിന് മുമ്പ് നീ ലഭിച്ചു എന്ന് വിശ്വസിപ്പിൻ, നിനക്ക് ലഭിച്ചിരിക്കുന്നു. അപ്പൊ ആ അങ്ങനെ നമുക്ക് വിശ്വസിക്കാട്ടോ. അപ്പോ ഇന്നത്തെ അതിമനോഹരമായ വീതി എന്നാണെന്നറിയാവോ? ചുരിദാർ സെറ്റ്. അടിപൊളി ചുരിദാർ സെറ്റ് ഉണ്ട് കേട്ടോ, ഒത്തിരി സൂപ്പർ സെറ്റുകളുണ്ട്. ഒരു നല്ല സൂപ്പർ ഒരു ജൂട്ട് ഫിനിഷിംഗ് ഒക്കെ ഉള്ള ഒരു ജൂട്ടാണ് തോന്നിക്കുന്നത് നമുക്ക്. എപ്പറിന്റൊക്കെ കണ്ടാലേ ഇതിന് ഈ എടുക്കാത്ത സെറ്റ് മിക്കവാറും ഞാൻ തയ്ച്ചിട്ട് കൂട്ടോ. അപ്പോ തയ്ച്ചിട്ട് വീഡിയോ പിടിക്കണം പറഞ്ഞോണ്ട് ഇത് മാറ്റി വെച്ചായിരുന്നാ. ഒന്ന് വന്നതായിരുന്നു റീസ്റ്റോക്ക് നമ്മൾ കൊടുത്തട്ടെ, വന്നപ്പേ തയ്ച്ചിട്ട് വീഡിയോ പിടിക്കാൻ നോക്കും. അപ്പോ ഇന്ന് തയ്ച്ചിട്ടത് വേറെ നമ്മുടെ ക്രിസ്പി തയ്ച്ചവിടെ വെച്ചിട്ടുണ്ട്. വീഡിയോ പിടിക്കാൻ ഇവിടെ നിന്നൊക്കെ ഓർത്തെ, പിന്നെ ഇനി സമയമില്ല. അപ്പൊ കൊറേ ചുരിദാർ തയ്ക്കുക. ഈ സമയത്ത് മാർച്ചിലൊക്കെ തയ്ച്ചു വെച്ചാല് എനിക്ക് ഏപ്രിലൊന്നും അവര് കിട്ടൊന്നും തയ്ച്ചില്ല തിരക്ക് കാരണം. 1599 ഉണ്ട് സൂപ്പർ സെറ്ററിൽ. ഒരു ആന്റിക് ജെറി ബോർഡറും ഉണ്ട് ഷോളിന്റെ അരികത്തൊക്കെ. അപ്പൊ നമുക്കൊരു ഫംഗ്ഷൻ വെയറൊക്കെ ആയിട്ട് സൂപ്പർ കണ്ടോ. ഞാൻ അടുത്തൊക്കെ വരുമ്പോ കളർ ചേഞ്ച് വരും, എനിക്കും ഭയങ്കര തടി വരും അല്ലേ. സൂപ്പർ സെറ്റാണ്. ലെങ്ത് ഒരു 46-47 ഒക്കെ ഉണ്ട് കേട്ടോ.
സൂപ്പറാണ്. നല്ല കളേഴ്സ്. ബാക്കി വരുന്ന കളർ ഞാൻ എടുത്ത് വയ്ക്കുന്നു. പത്തോണ്ട് കിട്ടുന്ന 1599 ഉള്ളൂ. എനിക്ക് ഏറ്റവും അതിൽ ഇഷ്ടപ്പെട്ടത് ഈ സെറ്റിന്റെ ചെറിയ വർക്കാണ്. എനിക്കിഷ്ടം. അപ്പൊ നമുക്ക് ഫംഗ്ഷന് വിടാം, അല്ലാണ്ട് വിടാം, ഒന്ന് എടുത്ത് കാണിക്കണമില്ല. ആന്റിക് ജെറി ബോർഡർ നല്ല സ്റ്റാൻഡേർഡും ആണ്. സാദാ ഇങ്ങനെ സിൽക്ക് അല്ലല്ലോ. ഇതൊരു ലൈൻ ലൈൻ ഉണ്ടട്ടെ ഈ സിൽക്കില്. നമ്മുടെ ക്രോസ് ലൈൻ അല്ലേ, റോസ് സിൽക്കിൽ വരും എല്ലാത്തിലൊക്കെ. ക്രോസ് ലൈൻ ഡസറിന്റെ ചുരിദാർ സെറ്റിലൊക്കെ വരുമ്പോ അതുപോലെ ഒരു ക്രോസ് ലൈനും ഉണ്ട് കേട്ടോ. കാണാവോ അതൊക്കെ ഇതൊരു സൂപ്പർ സംഭവത്തിന്റെ ഒരു ഇതാ. ഇനി റീസ്റ്റോക്കാണ്. കഴിഞ്ഞ തോണം കിട്ടാത്തവർക്ക് കൊറേ പേർക്ക് കോട്ട കൊടുത്ത കൂടെ ഇതൊന്ന് ഫോൺ വിളിച്ച് കൊടുത്തു. കിട്ടാത്തവര് സെയിമായിട്ട് അടിക്കൊള്ളു. ഇത് താഴെ വെത്താട്ട ഞാൻ യോക്കിൽ ഇങ്ങനെ കാണിക്കണമെന്നുള്ളത്. കുറെ പേർക്ക് നമ്മൾ കുറിച്ച് വെച്ചവർക്കൊക്കെ ഇത് റീസ്റ്റോക്ക് കൊടുത്താറുന്നു. കിട്ടാത്തവര് അവിടെ ഉള്ളത് എല്ലാം ഇങ്ങനെ അയച്ചേക്കാൻ പറഞ്ഞു. അതുപോലെ തിരക്കാറുണ്ട് ഈ സംഭവത്തിന്. അപ്പം അവിടെ കംപ്ലീറ്റ് ഉള്ള സെറ്റ് അവർ അയച്ചിട്ടുണ്ട് ക്രൈപ്പില്. എത്ര 1399 ഉള്ളൂ. നല്ല സെറ്റാണ്. ലൈനിങ് ഒന്നുമില്ല, വിത്ത് ലൈനിങ് ഒന്നുമില്ല. പ്രിന്റഡ് ബോട്ടാട്ടോ, സെൽഫ് പ്രിന്റഡ്. ആ പ്രിന്റഡ് ബോട്ടാവും കാണാമല്ലേ. ഭയങ്കര ഡിമാൻഡ് ആട്ടോ. പിന്നെ കള്ളാവോ പിടിക്കാവോന്ന് ചോദിക്കരുത്. ഒറിജിനൽ ആണെന്നാണ് എനിക്ക് തോന്നണേ. എല്ലാത്തിന്റെ അടിയിൽ കൊണ്ട് ഇങ്ങനെ മടക്കി ആ പ്രിന്റ് ഇത് വെച്ചിരിക്കും. വേറെ നിങ്ങളെ അറിയാൻ പറ്റില്ല. ഒരു 46 താഴ്ത്തിട്ടാക്കി നോക്കണം. 45-46 കിട്ടും. കൂട്ടെ കൊണ്ടുപോയി ഇറക്കി എല്ലാ കിലോ വേണോ? 45-46 കിട്ടും. ഞാൻ ഇത് താഴ്ത്തിട്ട് വെച്ചാട്ടെ. ഞാൻ ബോർഡർ കലങ്കാരി ബോർഡർ ആട്ടോ. 1399 വില അടിക്കുമ്പോ പറഞ്ഞു കൊടുക്കും. രണ്ടോടെ കൂടി ഒന്നിച്ച് ചെയ്യാതെ എല്ലാത്തിനും വീടും അങ്ങനെയല്ലല്ലോ. നല്ല സെറ്റാണ്. ഈ രസാണ്. ഈ വിലയുള്ളൂ. ഇട്ടാലും നല്ല ഭംഗിയാണ്. കഴിയാൻ ചുരുങ്ങുമെന്ന് എനിക്ക് സംശയമുണ്ട്. ഓർജിനലായി കാരണം ഇട്ടാ ഭയങ്കര രസാണ്. അതായിരിക്കും അത്രയും ഡിമാൻഡ് ഇതിന്. പിന്നെ നമ്മളിങ്ങനെ ഇനിയിപ്പോ ഇറക്കം കൂടുതൽ വേണ്ടവർ എന്താ ചെയ്യണ്ടേ എന്ന് വെച്ചാ ഇങ്ങനെ തയ്ച്ചിട്ട് ആ താഴത്തെ കളിക്കാരി പ്രിന്റ് ഇച്ചിരി എടുത്ത് ഇവിടെ ഇത്രയുടെ ഇങ്ങനെ വെച്ചാ മതി. ഇപ്പൊ ഒരു വെറൈറ്റി ലുക്ക് വരും. അങ്ങനെ ചെയ്താൽ മതി. 48-49 ഒക്കെ കിട്ടണമെങ്കിൽ അങ്ങനെ യോഗിച്ച് ചെയ്താൽ മതി. ഡ്രൈ വാഷ് ആയിരിക്കും ഇതിന് ബെറ്റർ. ഇന്ത്യയൊക്കെ അങ്ങനെ അയക്കാൻ പറഞ്ഞപ്പോ പല പല പ്രിന്റ് ആട്ടോ വെച്ചേക്കണം. ഒരേ പ്രിന്റ് അല്ല കേട്ടോ. അപ്പൊ ഞാൻ ആ പ്രിന്റ് അപ്പടിയും എടുത്തണ്ട. ഇങ്ങനെ മടക്കില്ല, അങ്ങനെ കാണിച്ചാൽ മതി. പ്രിന്റ് വ്യത്യാസം മാത്രം കണ്ടാ പോരെ. 1399 ഉള്ളു. അപ്പൊ ഞാൻ ഈ ഗ്രീൻ്റെ ഒക്കെ പ്രിന്റ് കാണിക്കാട്ടോ വേറെ. അപ്പോ കാണാൻ പറ്റില്ലേ എന്റെ പ്രിന്റ്? ഇതിന് ഇച്ചിരി വ്യത്യാസമുണ്ടോ? ഇച്ചിരി വ്യത്യാസം. ഗ്രീനിന്റെ ഉള്ളതെല്ലാം അയക്കാൻ പറഞ്ഞപ്പോ പല പല പ്രിന്റൊക്കെയാണ് അയച്ചത്. വൺ ത്രീ നയൻ നയൻ ആണ് കോട്ടൺ കലങ്കാരി ആട്ടോ. കലങ്കാരി പ്രിന്റ് നമുക്ക് ഇച്ചിരി വ്യത്യാസമുണ്ട്. താഴത്തേട്ടാക്കി തൈനായിരിക്കും. ഇപ്പോഴത്തെ ട്രെൻഡിലെ ഫാഷൻ സൂപ്പർ ആകുന്നത്. ഞാനിപ്പോ ഇങ്ങനെ കാണിക്കണമെന്ന് വെച്ചാ ഇനി ചോദിച്ചാൽ റീസ്റ്റോക്ക് കിട്ടില്ല കേട്ടോ. വേണമെങ്കിൽ എടുത്തു കിട്ടും, പക്ഷെ എന്നാ വഞ്ഞാന്നറിയാൻ പാടില്ല. ഇപ്പൊ ഉള്ളതൊക്കെ അപ്പ അയച്ചതാണ്.
വേറെ കുറേ കളേഴ്സ് ഒക്കെ കിട്ടിയിട്ടുണ്ട്. ആദ്യമെല്ലാം കുറച്ച് ലേസ് സമയമാകുമ്പോൾ എടുക്കുള്ളൂ, പക്ഷെ ഇതിന്റെ എൻക്വയറി ഭയങ്കരമായത് കാരണം ഉള്ളതൊക്കെ അയക്കാൻ പറ്റും. നല്ല കോമ്പിനേഷനുകളാട്ടോ. നമ്മുടെ കോട്ടയില്ലേ വില കൂടിയ കോട്ട, അത് അവരെല്ലാം ഒരു കുടുംബത്തിൽ ജനിച്ചതാ. സെയിം ബ്ലോക്ക് പ്രിന്റ് തന്നെ എല്ലാത്തിനും ചെയ്യണേ, സെയിം ഒറിജിനൽ ക്രേപ്പ് ഷോളാ, ഒറിജിനൽ ക്രേപ്പ് ഷോളാ. എന്നിട്ട് ഈ വിലയുള്ളൂ, അത് ഭയങ്കര സൂപ്പർ അല്ലേ. 1399 ജോക്ക് ഒറിജിനല, ഒറിജിനൽ ആയത് കാരണം ഈ കഴുകുമ്പോ സ്ട്രിങ് ചെയ്യണേ, ഡ്യൂപ്ലിക്കേറ്റ് അങ്ങനെ അങ്ങനെ വരില്ല. കൊറേ കളേഴ്സ് ഉണ്ട്. നീളയില്ല, അവര് മൂർച്ചപ്പം തെറ്റിപ്പോയതായിരിക്കും. ഒരു സെറ്റ് എടുത്തിപ്പോ ഹാഫ് ഉള്ളു, അതിന്റെ പകുതി പീസ് ഇല്ല. തിരിച്ചെങ്ങനെ എടുത്തു കേട്ടത്, വേഗം ആയിക്കോട്ടെ, സ്റ്റീൽ ആയിക്കോട്ടെ. അടിപൊളി സെറ്റാണ്, 1399 ഉള്ളു. എന്റെ പെങ്കൊച്ചിന് വലിയ സന്തോഷായിട്ടോ, രണ്ട് പ്രാവശ്യം വീഡിയോ ഇട്ടപ്പോഴേ, അവള് കുത്തേൽ നിന്ന് വീഡിയോ ഇട്ടപ്പോ എല്ലാരും ഭയങ്കര ഇത്, ഇതിന് ഇച്ചിര വ്യത്യാസമുണ്ട്. ഇതിന്റെ ബോർഡർ ഇങ്ങനെ ഇങ്ങനെ ക്രോസ് ക്രോസ് ആട്ടോ. നമുക്ക് ഞാൻ ഇങ്ങനെ വെച്ച് കാണിക്കാം, അപ്പൊ ഇനി അവിടെ വീഡിയോക്കൊക്കെ നിൽക്കാം. പറഞ്ഞ് വലിയ സന്തോഷത്തിലാ. നിങ്ങളുടെ സപ്പോർട്ട്, നിങ്ങളുടെ കുടുംബത്തിലെ അംഗത്തിനെ പോലെ ഞങ്ങളെല്ലാം കരുതി ഒത്തിരി സന്തോഷം. ഈ മോച്ചേക്കടെ കടന്നോണെ എല്ലാവരും ഇവിടെ കയറുന്നുണ്ട്. എന്റെ ദൈവമേ, ഒത്തിരി ഞങ്ങൾക്ക് അനുഗ്രഹമാണ്, ഒത്തിരി സന്തോഷമാണ്. ഞങ്ങളെ ഒരു ഗ്ലാസ് വെള്ളം പോലും തന്നില്ല യേശപ്പെടാൻ നിങ്ങൾക്ക് നൂറ് മേനിയായിട്ട് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. സകല നന്ദിയാലും എന്ത് സ്നേഹത്തിലാണോ എല്ലാരും വന്ന് വീഡിയോ കാണാറുണ്ട്, ഇതൊക്കെ പറയണോ, അങ്ങനെയൊക്കെ ഒത്തിരി സന്തോഷം. വളരെ സത്യം പറഞ്ഞ യേശുവിനെയും കൊണ്ട് ജീവിക്കുക ഞാൻ. സത്യത്തിൽ അതിനു വേണ്ടി യേശുവിന്റെ രണ്ടാമത് ഭൂമി വന്നേ, യേശുവിനെയും കൊണ്ട് ജീവിക്കാൻ, യേശു ക്രിസ്തുവിനെയും കൊണ്ട് നമ്മുടെ ലോകത്തിൽ ജയാളിയായിട്ട് ജീവിക്കാൻ പറ്റും. സൂപ്പർ. എന്റെ കൂടിയ പെട്ടെന്ന് എടുത്തു, ഒത്തിരി കളേഴ്സ് ഉണ്ട് എന്റെ അമ്മ. ഒത്തിരി പത്ത് കളറേതാണ് എന്റെ എല്ലാം ഉള്ളതെല്ലാം അയക്കാൻ പറഞ്ഞാൽ പല പല പ്രിന്റ് എല്ലാം കൂടെ എടുത്തയച്ചിരിക്കോ. 1399 ഉള്ളൂ. ഇത് എത്ര പ്രിന്റ് അയച്ചാലും ഇപ്പൊ തന്നെ തീരും. അതാണ് ഏറ്റവും അധികം സെറ്റ് വെബ്സൈറ്റിലൊക്കെ പോയത്, കണ്ടമാനം. ഈ വിലയും സൂപ്പർ അല്ലേ. ഞാൻ പറഞ്ഞ പോലെ നീളം കിട്ടണമെങ്കിൽ ഇങ്ങനെ തയ്ച്ചിട്ട് ഇത് താഴെ വരുത്തിയിട്ട് ഷോൾഡറിൽ ഈ ഇവിടെ ഇച്ചിരി കഷ്ണം വെച്ചാൽ മതി. അപ്പൊ കൈക്കൊക്കെ നല്ലതാ ഇത് താഴെ വരുത്തണയാ. ഞാൻ പ്രിന്റ് കാണാൻ ഇങ്ങനെ വെക്കണമെന്നേ ഉള്ളൂ. കൈ 3/4 കൈക്കാർക്ക് എപ്പോഴും നല്ലതാ, മറ്റേപ്പാട് തയ്ക്കണേയായിരിക്കും. ഇങ്ങനെ വരുമ്പോ കൈക്ക് തഴിയില്ല, 3/4 ഒക്കെ നന്നായിട്ടേ. ഇപ്പൊ എല്ലാരും അങ്ങനെയാണല്ലോ തയ്ക്കണേ. ബാക്കിൽ ഇത്രയും പ്രിന്റ് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. ചുരിദാറിന്റെ താഴെവശം ആക്കിയാ മതി. കലങ്കാരി പ്രിന്റ് കോട്ടൺ ബോട്ടാണ്, നല്ല കളറല്ലേ, നല്ല ബ്ലൂ. ഞാൻ എന്റെ വേറെ പ്രിന്റ് കൂടെ കാണിച്ചേക്കാം, എന്ത് രസമായിരുന്നു. തീ ബ്ലൂ ഒക്കെ ജോർജറ്റാണത്. ഞാൻ യോഗയ്ക്ക് ഉണങ്ങുക, ഇന്നും അത് യോഗയ്ക്ക് ഉണങ്ങോട്ടോ ഇരിക്കാൻ മടി മാറണം. അല്ല സ്റ്റെപ്പൊക്കെ ഇങ്ങനെ കറക്കണം, ഇനി ആരോഗ്യമൊക്കെ ശ്രദ്ധിക്കാൻ പോവാം. പക്ഷെ അങ്ങനെ നമ്മളെ അത് കാരണം ഒന്ന് യോഗയൊക്കെ ചെയ്തൊക്കെ കഥപ്പൊക്കെയാ. പിന്നെ അതിന് മക്കളൊക്കെ വലുതായതാണ് തോന്നുന്നു, എന്നാലും എന്ത് കഷ്ടം, പെട്ടെന്ന് മരിക്കണേക്കാ വീട്ടുകാരെങ്ങനെ ഉൾക്കൊള്ളും. നമുക്ക് കേട്ടിട്ട് എല്ലാരും സ്തംഭിച്ചു പോവുകയും ഓരോ മനുഷ്യരുടെയൊക്കെ ആ സ്തുതിയൊക്കെ മരിച്ചിട്ടില്ലേ എന്നൊക്കെ എന്റെ വാട്സപ്പിലെ അതിന്റെ കണ്ടോണ്ടിക്ക് അത് മനസ്സിലായിട്ട് തോന്നുന്നതാ. ഇത് കണ്ടോ, സോഫ്റ്റ് കോട്ടൺ
ഫ്ലോറൽ പ്രിന്റ് സൂപ്പർ ആയിട്ട് അടിപൊളി നല്ല സെറ്റ് കേട്ടോ. നല്ല സിൽക്ക് ഷോൾ, ഗഡ്വാ ഷോൾ, കോട്ടൺ 1390 കേട്ടോ. ഇപ്പൊ ഈ ലോകത്ത് ഇങ്ങനെ ജീവിതം ഇത്രേ ഉള്ളൂ എന്ന് അറിയുമ്പോ നമ്മള് മരിച്ചു കഴിഞ്ഞാൽ നമ്മൾ എവിടെ പോകുന്നു എന്ന് ചിന്തിക്കണം കേട്ടോ. ഞാൻ ഉൾപ്പെടെ നമ്മളിപ്പോ ഈ ലോകത്തിലേക്ക് ജീവിക്കുന്നതിനെ നെട്ടോട്ട് ഓടത്തില്ലല്ലേ. ആ മനുഷ്യൻ ഇന്നലെ ചുമന്നു ആശുപത്രിയിൽ പോയി വന്ന് കിടന്നു മരിച്ചു പോയെന്നൊക്കെ കേട്ടിട്ട് എന്റെ ചോദിച്ചപ്പോ അതുപോലെ ഓരോ മനുഷ്യന്റെയൊക്കെ ഇപ്പൊ നമ്മള് അതൊക്കെ ഒത്തിരി ഇങ്ങനെ ചിന്തിക്കണം. നമ്മളതൊന്നും ചിന്തിക്കണ്ട. എനിക്ക് എന്റെ ചിന്ത എന്താ, ഞാൻ 92 വയസ്സ് വരെ ഇരിക്കുന്ന അങ്ങനെയല്ല. നമുക്ക് അങ്ങനെ ഇരിക്കട്ടെ, അങ്ങനെയൊക്കെ എല്ലാരും പ്രാർത്ഥിച്ചോ. പക്ഷെ പൂർണ്ണ ആരോഗ്യം വേണ്ടേ, ദീർഘായുസ്സും പൂർണ്ണ ആരോഗ്യം വേണം. ഭൂമിക്ക് ഭാരമാകരുതല്ലോ. അപ്പൊ ഹെൽത്ത് ഒത്തിരി ശ്രദ്ധിക്കണം കേട്ടോ. ചുമയൊക്കെ വന്നാൽ ഉള്ള നേരത്തെ ആശുപത്രി പോകും. കൊറോണ കഴിഞ്ഞിട്ട് ചുമ വന്നിട്ട് മാറണില്ലേ, ദൈവത്തെ ഓർത്തിങ്ങനെ ഇരിക്കല്ലേ, ഒന്നും പറയണ്ട. എത്രയും പെട്ടെന്ന് ആശുപത്രി പോട്ടോ. ദേഹീച്ച് ഞാൻ ഇതൊക്കെ ഇങ്ങനെ ദുഃഖവാർത്തയൊക്കെ പറയുമെങ്കിലും അതിന്റെ ഇടയ്ക്ക് ചുരിദാർ കാണിക്കണം. സൂപ്പർ ആയിട്ട് ഇതിന്റെ ഇടയ്ക്ക് ദുഃഖവാർത്ത പറഞ്ഞെന്ന് പറഞ്ഞെങ്കിൽ അതിനെ കമന്റ് തുടരുത് കേട്ടോ. ലോകത്തെ എല്ലാ കാര്യവും പറയണ്ടല്ലോ. അതിന്റെ ഇടയ്ക്ക് ആ ചേട്ടനെ കേട്ടപ്പോ മുതൽ രാവിലെ മുതൽ ദീർഘനിശ്വാസം തന്നെയാ ഞാൻ പറയാ. എനിക്ക് പരിചയമില്ല, എന്റെ ചേട്ടനെ പരിചയമുള്ളൂ. എന്നാലും സൂപ്പർ അല്ലേ, നല്ല സെറ്റാട്ടത്. 1390 ഉള്ളു, സൂപ്പർ സെറ്റ്. പെട്ടെന്ന് തീരൂട്ടത് നേരത്തെ കാണിച്ചിട്ടുണ്ട്, ഒരു അഞ്ചാറ് മാസം മുമ്പ് അല്ലേ, 5-8 മാസമൊക്കെ ആയിരുന്നു. അന്നേരം ഭയങ്കര ഡിമാൻഡായിരുന്നു. ഇതിന്റെ പ്രിന്റെല്ലാം നമ്മൾ നേരത്തെ ബുക്ക് ചെയ്ത് തന്നിട്ട് ഇപ്പോഴൊക്കെ വന്നെ വന്നെ വലിയ ചേച്ചി ചേച്ചിയുടെ പ്രിയപ്പെട്ട സെറ്റ് എന്നൊന്നും പറഞ്ഞ് വിളിച്ചു. അതാണ് ഞാൻ ചേർത്തത്, 1390. പെട്ടെന്ന് വിറ്റ് പോകണമെന്നല്ല, നമുക്ക് പ്രിയപ്പെട്ടതാണ്. ഇനി നിങ്ങൾക്ക് അത്രയും ഇഷ്ടപ്പെട്ട സെറ്റാ ഒന്ന് അപ്പടി അങ്ങനെ ഇത് കണ്ടു വിത്ത് ലൈനിങ്ങും ചോദിച്ചിട്ട് ഈ ഷോളാണ്, ഈ ഷോളുള്ള സെറ്റ് എത്ര വില കേട്ടോ. ഇതിന് അന്ന് ഇതൊന്നും അല്ലായിരുന്നു വില, റീസ്റ്റോക്ക് അവകാശം നമ്മൾ ചെയ്ത 999 ഉള്ളു. ഇത്തവണ പെട്ടെന്ന് എടുത്തു. നല്ല നല്ല കളേഴ്സ്, ട്രിപ്പിൾ 9. നല്ല കളറല്ലേ, ബേജ് കളർ. ഇത് രസമല്ലേ, എല്ലാ കളേഴ്സും സൂപ്പറാണ്ട് ഇതിന്റെ. ഇത് പെട്ടെന്ന് പോകുമ്പോഴേ ഷോള്, കാരണം കഴിഞ്ഞ തവണ വീഡിയോ ഇട്ടപ്പോഴും ഇത് ഭയങ്കരമായിട്ട് പോയാണ്. ലൈനിങ് സഹിതം ക്രേപ്പാണ്, ലൈനിങ് ബോട്ടം സെയിം കിട്ടിയില്ലാണോ അതെ. ആ സിൽക്ക് ടൈപ്പ് ബോട്ടം ഒക്കെ ആട്ടോ, സൂപ്പർ സെറ്റ് ആട്ടോ. വലിയ വിലയില്ല, 999. അടിപൊളി സെറ്റ് അല്ലേ വിചിത്ര സിൽക്ക്, സൂപ്പർ സംഭവം.
നല്ല ലെങ്തും നല്ല ഫങ്ഷൻ വെയർ ഡ്രസ്സ്, ഫോട്ടോ ലൈനും എല്ലാം ഉണ്ട്. ഇങ്ങനെ വീഡിയോ എടുക്കുമ്പോ എനിക്കറിയാം ഏതൊക്കെ ആൾക്കാർ റീസ്റ്റോക്ക് ചോദിക്കാൻ പോണേന്ന്, ബഹളം നടക്കാൻ പോണേന്ന്. അപ്പൊ തന്നെ വിളിച്ചു പറഞ്ഞാൽ വല്ലതും കിട്ടിയാലോ. അതിലാണ് സൂപ്പർ ടീൽ ബ്ലൂ 999 ഉള്ളു. മറൂൺ എല്ലാം കളർ നല്ലതാ, നല്ല ബ്രൈറ്റ് കളേഴ്സാ. സമയത്ത് അടിപൊളി സെറ്റുകളല്ലേ, ഇന്ന് കാണിച്ച എല്ലാം ഇഷ്ടപ്പെട്ടില്ലേ, നല്ല സൂപ്പർ ഹിറ്റാ. എല്ലാ യേശുവിന്റെ കൃപ, ഈ സമയത്ത് സെറ്റ് കിട്ടാൻ പോലുമില്ല. ഇങ്ങനെ ഇത്രയും മനോഹരമായ സെറ്റുകള് എവിടുന്നൊക്കെ യേശുബ്രാൻ വരുമെന്ന് പറയണ്ട, അത്രയ്ക്കും അതിമനോഹരായിട്ട് നമ്മളെ വഴി നടത്തുന്നുണ്ട്. 999 ഇനി നമ്മുടെ റീസ്റ്റോക്ക് സംഭവാട്ടോ. സെമി ടസ് ഒന്ന്, ഇതിന്റെ എല്ലാ പ്രിന്റും അയക്കാൻ പറഞ്ഞു. അങ്ങനെ എല്ലാ തോണയും പല പല ഡിഫറന്റ് പ്രിന്റ് അയച്ചു. 999 അല്ലേ, ഇതും 999 ആ. എന്ന് വെച്ചാൽ വിലയെല്ലാം സെയിം അല്ലേ, 1399. പിന്നെ ഇത് 999 അപ്പടിയും കാണിക്കണമൊക്കെ. ഇത് സൂപ്പർ ഹിറ്റ് സംഭവമാണ്. സൂപ്പർ എന്ന് പറഞ്ഞാൽ പാർട്ടിക്കും ഇതും യേശുവിന്റെ കൃപയാൽ എന്തും എല്ലാരും വന്നാലും കണ്ട ചാടിയെടുത്തു. ഇട്ട് കണ്ടാലും ഒരു ഒരു നല്ലൊരു സിക്ക് ടെസറിന് കിട്ടുന്ന ഒരു ഫീലിങ്സ് വരും. 999 ഉള്ളു, നല്ല കോമ്പിനേഷനുകളാ. നോക്ക് ഷോളൊക്കെ കണ്ടോ, ഷോള് ഇത് രണ്ടരികത്തും അതിന്റെ കോൺട്രാസ്റ്റ് കളർ കൊടുത്തിട്ടുണ്ട്. ടോപ്പിന്റെ ഇത് മനോഹരമുള്ള ഷോളൊക്കെയാണ് നോക്ക്. 999 വിലയുള്ളൂ. നല്ല കളർ കോമ്പിനേഷനോ, ഭയങ്കര ചൂടാ അല്ലേ, എന്ത് ചൂട, ഒത്തിരി വെള്ളം കുടിക്കണം കേട്ടോ. ആഷ് ഡാർക്ക് ആഷും തീച്ചും. ഓ, ഇന്നലെ ഞായറാഴ്ച വീട്ടിൽ പോയി അവധി എടുത്തിരിക്കുക. എന്റെ അമ്മയും പുറത്തേട്ട് ഇറങ്ങാവോ, നീയോ ഇവിടെ വന്നിരിക്കുമ്പോ ഇങ്ങനെ അറിയില്ല, ചൂടൊന്നും അറിയണില്ല. അപ്പൊ ഇത്രയും ചൂടണം എന്ന് പറഞ്ഞപ്പോ വീട്ടിലാണ് നിഷറിയ ചേച്ചി ഇതിലും ചൂട് എന്താ വെച്ചാൽ മൂടലുള്ളതാണെന്ന് വെച്ചാൽ ചൂട് കുറവാണ്. പച്ച മുന്തിരിക്കളർ, ഞാനിപ്പോ കൊറേ ചെടിയൊക്കെ നടന്നോർത്തിട്ട് ഒന്നും പറ്റിയില്ല എന്റെ അമ്മയെ. ഭയങ്കര ചൂട്, നല്ല നല്ല കളേഴ്സ്. എന്റെ വർത്താക്കി മാത്രം ശ്രദ്ധിക്കരുത്, ചുരിദാർ ശ്രദ്ധിക്കണം കേട്ടോ. പച്ചാബിച്ച് ഗ്രീൻ, നല്ലൊരു ഗ്രീൻ അല്ലേ, കോൺട്രാസ്റ്റ്. മെറൂൺ പത്ത് രസമുള്ള കളേഴ്സ്, 10 കളറുണ്ട്, എല്ലാം നല്ലതാ. ഇനി ഒരു സോഫ്റ്റ് സിൽക്ക് കോട്ടൺ ബോട്ടാട്ടം
കോട്ടം കോട്ടം എന്ന് പറഞ്ഞാൽ നല്ലൊരു സിൽക്ക് പോലുള്ള കോട്ടറാണ്. സെൽഫ് പ്രിന്റ് ഷോളാണ് അതിമനോഹരം. സൂപ്പർ ഷോൾ. നല്ല കളർ കോമ്പിനേഷനുകളും കേട്ടോ. ഷോള് ഫുൾ വർക്കാട്ടോ. ഷോള് സോഫ്റ്റ് സിൽക്ക് ഷോളില് സെമി ടെസർ സിൽക്ക് ഷോള് രണ്ട് വശം സ്കാർഫ് ചെയ്ത് എംബ്രോയിഡറി ആട്ടോ. 899. നല്ല ലെന്തൊക്കെ ഉണ്ട് കേട്ടോ, ഇഷ്ടം പോലെ ലെന്ത് അല്ലേ. ഷോളിന്റെ ഉള്ളിൽ കൂടെ വർക്കുണ്ട് കേട്ടോ. ഒരു സീക്വൻസ് വർക്ക് ഉള്ള അപ്പടിയും കൊടുത്തിട്ടുണ്ട്. നല്ലൊരു പാർട്ടി വെയർ സെറ്റാട്ടോ. ഈ വിലയുള്ള സൂപ്പർ പാർട്ടി വെയർ സെറ്റാണ്. ഷോളാണ് രണ്ട് വർഷം ഇങ്ങനെയൊക്കെ വർക്ക് ചെയ്ത് അത്രയും നല്ല ഷോള്. വില കൂടിയ സെറ്റ് പോലും ഇത്രയും നല്ല ഷോളില്ല. ഷോള് കണ്ടിട്ടാണ് ഞാൻ ഈ സെറ്റ് എടുത്തത് കളർചാർട്ട്. അടുത്തത് ഇത് റീസ്റ്റോക്ക് വന്നതാണോ എന്നറിയ കുറെ വന്നു, പക്ഷെ കളറ് എല്ലാം ഇല്ല. 1499 ആണ്. ഇത് രണ്ട് കളറാണോ ഉള്ളൂ, അത് കാരണം 1399. ജക്കാർഡ് ഇപ്പൊ കിട്ടാൻ പോകും കേട്ടോ. ജോർജറ്റി ജക്കാർഡ്. എന്റെ കൊച്ചിന്റെ പൗലോ കുഞ്ഞിന്റെ മാമോദീസയ്ക്ക് ഇതിലെ ക്രീമില് ഇതിന്റെ ബോർഡറുള്ള സാധനം എടുത്തായിരുന്നു. പ്ലെയിൻ ഷോള് 1399 ഉള്ള നല്ല സൂപ്പർ ജോർജറ്റിലാണ് ആ സാരി എടുക്കുന്നതും. ജോർജറ്റിൽ തന്നെയാ ഞാനത് കളർ ചെയ്യിച്ചു റെഡ്. നല്ല രസമുള്ള രണ്ട് കളേഴ്സാണ്. രണ്ട് മിനിറ്റ് ഉണ്ടല്ലോ. സോഫ്റ്റ് സിൽക്ക്. ഇത് താഴെ വേണമെങ്കിൽ വർക്ക് വരുത്താട്ടെ. ഞാൻ യോക്കിലാട്ടോ. ക്രോസ് സ്റ്റിച്ചിന്റെ വർക്ക്. ഷോള് ഫുള്ള് ഓർഗൻസിയാണ്. ഫുൾ വർക്ക്. ബോട്ടം കോട്ടൺ സിൽക്ക് 1199 ആട്ടോ. 1199. അടിപൊളി നല്ല ലെങ്ത് ഉണ്ട്. നല്ല സെറ്റുമാണ്. നല്ല കളർചാട്ടുണ്ട്. കോൺട്രാസ്റ്റ് ആട്ടോ. ബോട്ടൺ കോൺട്രാസ്റ്റ് ആണ്. 1199 ഉള്ളൂ. ഷോള് മാത്രം നോക്കിയാൽ മതി. കണ്ടോ അടിപൊളി സെറ്റ്. 1199. എന്ത് രസം ഇതിന്റെ ഷോള്. ഈ വിലക്ക് സൂപ്പർ സെറ്റ് ആട്ടോ. 1199. അത്ര സെറ്റല്ല, അതിമനോഹരമായ സെറ്റ്. ഒരു സെറ്റ് കൂടെ കാണിച്ചിട്ട് വിട്ടിട്ട് പോലെ. നല്ല സെറ്റാ. കോട്ടൺ ആണ്, പക്ഷെ ഒരു ഇങ്ങനെ ഇതിലൊരു കാണുന്നുള്ളേ കാണാവും. സീക്വൻസ് ഇങ്ങനെ പോയിട്ടുള്ള കാരണം ബും ലുക്ക് തോന്നിക്കും. ഒരു പ്രിന്റ് ആണെങ്കിൽ ആപ്ലിക് വർക്ക് ചെയ്തേക്കോ അത് തോന്നും. ഷോള് ഒരു ഫുൾ വർക്ക് വർക്ക് ചെയ്ത ക്രേപ്പിന്റെ ഷോളും ആട്ടോ. കോട്ടൺ ബോട്ടോ. നല്ല സെറ്റാട്ടോ. 650 ഉള്ളു. നല്ല സെറ്റാണ്. ഇപ്പൊ കോട്ടൺ ലൈനിങ് ഇട്ടില്ലേലും പ്രോബ്ലം ഇല്ല. ക്രേപ്പ് ഷോള് നല്ല അകലെ നോക്കുമ്പോ ഒരു ആപ്ലിക് വർക്കിന്റെ ലുക്കില്ലേ. 650 ഉള്ളൂ. അപ്പോ വീഡിയോ കണ്ടു കഴിഞ്ഞല്ലോ. ഷെയർ, ഞങ്ങളുടെ സമ്മാനം ഉണ്ട് കേട്ടോ. അത് കാരണം ഷെയർ ചെയ്യണമെങ്കിൽ മടുപ്പ് തോന്നാണ്ട് ഷെയർ ചെയ്യുക. യേശുവിന്റെ കൃപയാല്
ഈ വേദി കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും യേശുമ്പുരാൻ ധാരാളം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ.